കാലങ്ങളായി തമിഴ് ക്രൈം കോമഡി ജോൺ സിനിമകളുടെ ടെംപ്ലേറ്റുകൾക്കെല്ലാം ഒരേ സ്വഭാവമാണ്. അതിങ്ങനെ കളർഫുൾ ഫ്രെയിമുകളിൽ ഒരു പ്രത്യേക ഡ്രസ് കോഡിൽ ലോജിക്കില്ലാത്ത കഥയിലും ഫയർ ആൻഡ് സീക്വൻസുകളും ആവോളം നിറച്ചായിരിക്കും അത് സെറ്റ് ചെയ്യുക. നായകൻ ആദ്യം ഒരു ഗ്രേ ഷെയ്ഡിൽ അവതരിപ്പിച്ച് പ്രേക്ഷകർ വിചാരിക്കുന്നിടത്തേക്ക് തന്നെ ക്ലൈമാക്സും സെറ്റ് ചെയ്താണ് ഇത് ഒരുക്കുക. കൂടുതലും നല്ലവനായ ഗ്യാങ്സ്റ്ററായിരിക്കും അതിലെ കേന്ദ്ര കഥാപാത്രം. ഇവിടെ അല്പം വ്യത്യസ്തതയുണ്ട്. ഇന്ന് സംസാരിക്കാനുള്ളത് കാർത്തി ശിവമൻ നായകനായി എത്തിയ ജപ്പാൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. മികച്ച തിരക്കഥയുടെ പിൻബലത്തിലെത്തുന്ന കലാമൂല്യമുള്ള ചിത്രങ്ങളിലും ടെക്നിക്കൽ ക്വാളിറ്റിയുടെ ചിറകിലേറിയെത്തുന്ന വാണിജ്യ സിനിമകളിലും ഒരേപോലെ പ്ലസ് ചെയ്യാനാവുന്ന ആക്ടറാണ് കാർത്തി. അതുകൊണ്ട് തന്നെയാണ് ഒരു ഹീസ്റ്റ് ആക്ഷൻ കോമഡി ചിത്രത്തിൽ വ്യത്യസ്ത ഗെറ്റപ്പിലെത്തിയ ജപ്പാന് അങ്ങനെ ഒരു വരവേൽപ്പ് ലഭിച്ചത്. സ്ഥിരം തമിഴ് ആക്ഷൻ ടെംപ്ലേറ്റ് ചിത്രങ്ങളിൽ നിന്ന് മാറി നടക്കാനുള്ള ശ്രമം ജപ്പാനിൽ കാർത്തി നടത്തിയിട്ടുണ്ട്. യൂത്തിനെ ലക്ഷ്യം വെച്ചൊരുക്കിയൊന്ന് കാർത്തി മനഃപൂർവ്വം തെരഞ്ഞെടുത്തതാവാം. കഥാപാത്രം ചിത്രത്തിൽ ഇത് പറയുന്നുമുണ്ട്. പ്രശസ്തമായ ഒരു ജ്വല്ലറിയിൽ നിന്ന് 200 കോടി രൂപയുടെ ആഭരണങ്ങൾ കൊള്ളയടിക്കപ്പെടും. ഇത്തരത്തിൽ നിരവധി കവർച്ചകളുടെ സൂത്രധാരനായ ജപ്പാനിലാണ് പോലീസിൻ്റെ സംശയം. പക്ഷേ യഥാർത്ഥ കുറ്റവാളി അയാളാണോ? ഇതിന് പിന്നിൽ ആരാണ് കളിക്കുന്നത്? അതിൽ നിന്ന് നായകൻ എങ്ങനെ പുറത്തു കടക്കും? ഒരു മൗസ് ആൻഡ് കാറ്റ് കളിയിൽ അതിങ്ങനെ പറഞ്ഞു പോവുകയാണ് സംവിധായകൻ. കാർത്തിയുടെ വൺ മാൻ ഷോ ആണ് ചിത്രത്തിലുടനീളം. അദ്ദേഹത്തിൻ്റെ രൂപം, പെരുമാറ്റം, സ്വഭാവം, ഡയലോഗ് മോഡുലേഷൻ തുടങ്ങി ഇതുവരെ കണ്ട കാർത്തിയെ അല്ല. ഇത് കാർത്തി തന്നെയാണോ എന്ന് ഇടക്ക് തോന്നിപ്പോകുന്നുമുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നമുക്ക് അതിലേക്കൊക്കെ വരാം. പതിവ് പോലെ ആദ്യം ചിത്രത്തിൻ്റെ പോസ്റ്റുകളിൽ നിന്ന് തുടങ്ങാം. പറഞ്ഞതുപോലെ കാർത്തിയുടെ പ്രകടനം തന്നെയാണ് ഒന്നാമത്തെ പോസിറ്റീവ്. അത് നല്ല വൃത്തിയായി അമിതാഭിനയമില്ലാതെ കഥാപാത്രമായി പൂർണ്ണമായി മാറാൻ കാർത്തിക്കായിട്ടുണ്ട്. തമിഴിൽ തന്നെ സംഭാഷണം കൊണ്ടും മുഖത്തെ ചില പ്രത്യേക മാനേഴ്സങ്ങൾ കൊണ്ടും ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്ന ആക്ടറാണ് കാർത്തി. അതേ ഇമോഷൻ കൈകാര്യം ചെയ്യുന്നത് അത്ര പെർഫെക്ഷനോടെയാണ്. അത് പലപ്പോഴും പ്രേക്ഷകൻ്റെ ഹൃദയത്തോട് സംവദിക്കാറുമുണ്ട്. പാതി നിറഞ്ഞ കണ്ണിൽ ഇടർച്ചയോടെ സംസാരിച്ച് പ്രേക്ഷകനെ കരയിപ്പിക്കുന്നതാണത്. ചെറിയ കുട്ടികളെ പോലെ തോന്നും പലപ്പോഴും. അദ്ദേഹത്തിൻ്റെ മികച്ചത് അവിടെയാണ് പുറത്തു വരിക. ഇവിടെയും സംവിധായകൻ അതിനുള്ള ശ്രമം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. മുൻപ് കേട്ട ത്രെഡാണെങ്കിലും അത് കാർത്തി പറയുമ്പോഴുള്ള വൈകാരികത പ്രേക്ഷകന് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് ചിത്രത്തിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവ്, ക്ലൈമാക്സും എൻഡ് പഞ്ചും. പ്രതീക്ഷിക്കുന്നതും പലതവണ കേട്ട ഒന്നാണെങ്കിലും നല്ല വൃത്തിയായി ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുവരെ കോമഡി ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നിനെ പെട്ടെന്ന് ഡീവിയേറ്റ് ചെയ്തതിൻ്റെ പ്രശ്നമൊന്നും ക്ലൈമാക്സിലില്ലായിരുന്നു. കാരണം ഇത് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നാണ്. കഥയ്ക്ക് ആഴമില്ലാത്തതാണ് കാർത്തിയുടെ പ്രകടനത്തെ അതിൻ്റെ അർത്ഥത്തിൽ പ്രേക്ഷകന് കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു കാരണം. രണ്ട് ലെയറുകളിലായി പോകുന്ന കഥയിൽ ഒന്നിൽ കോമഡിയും മറ്റൊന്നിൽ സീരിയസ് ആയ ഒരു വിഷയവും ചേർത്താണ് സംവിധായകനായ രാജമുരുകൻ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതിങ്ങനെ രണ്ടായി തന്നെ പകർത്തി വെച്ച രവിവർമ്മൻ്റെ ഛായാഗ്രഹണം എടുത്തു പറയേണ്ട ഒന്നാണ്. മികച്ച കളർ ടോണും ചിത്രത്തിന് ഭംഗിയുണ്ടായിരുന്നു. കാലങ്ങളായി പറയുന്ന കഥപറച്ചിൽ രീതി, അതിൽ നിന്ന് വലിയ മാറ്റമില്ലാതെ ഇങ്ങനെ ഫ്ലാറ്റായി പോകുന്നതാണ് ജപ്പാൻ്റെ ഒരു പ്രശ്നം. പ്രേക്ഷകന് മടുത്തു പോകുന്ന തരത്തിൽ 2.5 മണിക്കൂർ അതിങ്ങനെ പരത്തി വെച്ചിരിക്കുകയാണ് സംവിധായകനായ തിരക്കഥാകൃത്ത്. അതുതന്നെയാണ് ചിത്രത്തിൻ്റെ മൊത്തം കാഴ്ചക്ക് ഭംഗം വരുത്തുന്നത്. എന്തിനാണ് ഇതിങ്ങനെ വലിച്ചു നീട്ടുന്നതെന്ന് പലപ്പോഴും തോന്നിയ കാര്യമാണ്. കഥയുമായി ഒരു ബന്ധമില്ലാതിരുന്നിട്ടും മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന ചേസിങ് സീനുകൾ കൊണ്ട് പലപ്പോഴും പ്രേക്ഷകൻ്റെ ക്ഷമയെ പരീക്ഷിക്കുന്നുണ്ട്. ചിത്രം ക്ലൈമാക്സിലേക്ക് മാറ്റിവെച്ച ഇമോഷൻ എലമെൻ്റാണ് കഥയുടെ മെയിൻ. അവസാന 10 മിനിറ്റിൻ്റെ കാഴ്ച രസകരവും ആസ്വാദകരവുമാണ്. എന്നാൽ അതിലേക്ക് എത്തുമ്പോഴേക്ക് പ്രേക്ഷകർ ഒരുവിധമായി പോയിട്ടുണ്ടാവും. എന്നിട്ടല്ലേ ഈ കരളലിയിക്കുന്ന ഫ്ലാഷ് ബാക്ക് ആസ്വദിക്കൽ. സിനിമ അവസാനിച്ചപ്പോൾ ഇത് അങ്ങോട്ട് ഇവർക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്ന് തോന്നിപ്പോയൊരു കാര്യമാണ്. ആദ്യ പകുതി തന്നെ നായകനെ പരിചയപ്പെടുത്തുന്നതും അയാളുടെ രീതികളും പ്രേക്ഷകരിലെത്തിക്കാൻ അത്രയേറെ സമയമാണ് സംവിധായകൻ എടുത്തിരിക്കുന്നത്. നായകനൊരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാകുന്നത് സിനിമകളുടെ പുതിയ രീതിയല്ല എങ്കിലും പുതിയ സിനിമാക്കാർ അതിനെ ഭംഗിയായി അവതരിപ്പിക്കാറുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു നായകൻ തന്നെയാണ്. എന്നാൽ ഇത് കേൾക്കാത്ത ഒന്നല്ല. സംവിധായകൻ ആകെ ശ്രദ്ധിച്ചത് ജപ്പാൻ എന്ന കഥാപാത്രത്തിൻ്റെ സ്റ്റൈലിലും ആ കഥാപാത്രത്തിൻ്റെ മാത്രം ആഖ്യാനത്തിലുമാണ്. അതുകൊണ്ട് തന്നെ മറ്റു കഥാപാത്രങ്ങളെ ശ്രദ്ധിക്കാനോ ഡെപ്ത്തുള്ളൊരു തിരക്കഥ ഒരുക്കാനോ രാജമുരുകൻ മറന്നുപോയിട്ടുണ്ട്. ഒരു ഗാനം ഹാർട്ട് ടച്ചിങ് ആയിരുന്നു, പക്ഷേ പശ്ചാത്തല സംഗീതത്തിലും മറ്റു ഗാനങ്ങളിലും ജി വി പ്രകാശ് കുമാറിൻ്റെതായ ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ്. കഥയിൽ സംവിധായകൻ നായികയ്ക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം ആലോചിക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് ചിരി വരിക. ഒരു ചെറിയ സീക്വൻസിലും പാട്ടിലുമല്ലാതെ അനു ഇമ്മാനുവലിന് വലിയ റോളൊന്നുമില്ല. വെറുതെ ഒരു കഥാപാത്രം. നായികയുടെ ചില സംഭാഷണങ്ങളും കഥയുമായി ഒരു തരത്തിലും യോജിക്കുന്നതല്ല. നടൻ സുനിൽ അഴിമതിക്കാരനായ പോലീസായാണ് ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. ബിഗ് ബജറ്റ് സിനിമകളിലെല്ലാം ഇപ്പോൾ സുനിൽ അഭിവാജ്യ ഘടകമാണ്. കോമഡി ട്രാക്കിൽ നിന്നും മാറി എന്ന് തോന്നിപ്പിക്കുകയും സീരിയസ് ആയി ചെയ്ത് അതിൽ കോമഡി സിനിമകൾ ചേർക്കുന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തെ തേടി കൂടുതലായും വരാറുള്ളത്. ജപ്പാനിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പുഷ്പയുടെ കഥാപാത്രത്തിന് പലപ്പോഴും സമാനമാണ്. സംവിധായകൻ കെ എസ് രവികുമാർ ആഭ്യന്തരമന്ത്രിയായി എത്തിയിട്ടുണ്ട്. സ്ഥിരം സീരിയസ് ടൈപ്പ് റോളിൽ ആവുന്നത് ചെയ്ത് അദ്ദേഹവും പോകുന്നുണ്ട്. നടൻ കാർത്തിയുടെ 25-ാമത്തെ ചിത്രം. രാജമുരുകനെ പോലുള്ള ഒരു സംവിധായകനൊപ്പം കൈകോർക്കുന്നു. ജപ്പാനിലുള്ള പ്രതീക്ഷ വർദ്ധിക്കാൻ ഇത് മാത്രം മതിയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ചിത്രത്തിനായിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. സമയം കുറേ ഉണ്ടെങ്കിൽ വെറുതെ കണ്ടിരിക്കാവുന്ന ചിത്രം മാത്രമാണ് ജപ്പാൻ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായം പറയും. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.